എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മധുര പലഹാരമാണ്. വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡു. ഈ ലഡു ഉണ്ടാക്കുന്നത് അവലും പഴവും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അവലൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് അവലിട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അവൽ വറുക്കുമ്പോൾ സ്റ്റൗവിൻ്റെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടായിരിക്കണം വറുക്കുന്നത്. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ദാ അവൽ ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു കപ്പിൽ ചെറുകിയ തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അവലും തേങ്ങയും കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ കുറച്ച് ചൂട് തണുത്തിട്ട് കുഴച്ചാൽ മതി. ഇപ്പോൾ വറുത്ത അവലായതുകൊണ്ട് അത്യാവശ്യം ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂട് ഒന്ന് നമുക്ക് കൈ കുഴച്ചെടുക്കാൻ പാകത്തിലാവുമ്പോൾ നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കാം. ആ തേങ്ങേൻ്റെ നനവ് അവലിലേക്ക് കിട്ടുന്നത് വരെ നല്ലപോലെ കുഴച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കരയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ശർക്കര മധുരത്തിന് പാകത്തിനെടുക്കാം. ഞാനിവിടെ ചെറിയ കഷ്ണം ശർക്കരയായതുകൊണ്ട് 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചു. ഇനി ആ വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്ത് ഇനി ആ ശർക്കര നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അതാ ശർക്കരപ്പാനി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ശർക്കരപ്പാനി റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് അത് ഒന്ന് അരിച്ച് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച അവലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയിൽ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്ന ശർക്കര കളറുള്ള ഇല്ലാത്തതുകൊണ്ട് വെളുത്തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അവലും വെളുത്തവിലായിരുന്നു. ഇപ്പോൾ ശർക്കര ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ ഏലക്കായായിരുന്നു. അതൊരു ഒരു നുള്ളു പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മുടെ അവല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഞാനൊന്ന് ചൂട് നോക്കിയതാണ്. ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞു. ചൂടുള്ള ശർക്കരപ്പാനി ആയിരുന്നല്ലോ നമ്മൾ ഒഴിച്ചത്. അപ്പോൾ ഇപ്പോൾ ആ ചൂട് പാകമായിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ അവല് നന്നായി കുഴച്ച് മാറ്റി വെച്ചാൽ പിന്നെ നമ്മൾ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. പാനൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ആ നെയ്യ് ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ചെറുതായി മുറിച്ച നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു. അത് ഈ നെയ്യിൽ നമുക്ക് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. കുറേ സമയം ഇങ്ങനെ നെയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കി ഇളക്കി കൊടുത്താൽ പഴം നന്നായിട്ട് നല്ല വേവും പാകാവും, നല്ലോണം മുരിഞ്ഞ് വരും. അപ്പോൾ നെയ്യ് കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് റെഡിയാവുമ്പോൾ നമുക്ക് പതുക്കെ തീ ഓഫ് ചെയ്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അവില് തേങ്ങയും ശർക്കരയും കൂടെയുള്ള ആ മിക്സിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. പഴം നന്നായിട്ട് നെയ്യിൽ മുരിഞ്ഞിട്ട് ആ സ്മെല്ലുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് ശരിക്കും കൈ കൊണ്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ആ പഴത്തിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊന്ന് തണുത്ത് വന്നപ്പോൾ ഞാൻ കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുത്തു. അപ്പോൾ നന്നായി കുഴച്ച് പഴമെല്ലാം അതിൽ മിക്സായി കഴിഞ്ഞാൽ നമുക്കത് ഉരുട്ടിയെടുക്കണം. ഇപ്പം ഞാനിത് ചെറിയ ഒരു ലഡുവിൻ്റെ ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇപ്പോൾ കൈ കൊണ്ട് തന്നെ നല്ലപോലെ കുഴച്ച് മിക്സ് ചെയ്തുകൊണ്ട് ഇത് ഉരുട്ടിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു കപ്പ് അവല് കൊണ്ട് ഏകദേശം 9 ലഡു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എളുപ്പമാണ് ചെയ്യാൻ. നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണല്ലോ അവലും പഴവും തേങ്ങയും ശർക്കരയെല്ലാം. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ എന്തുണ്ടാക്കുമെന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് അവല് കുഴച്ചെടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ആ കുഴക്കുന്നതിൻ്റെ കൂടെ ഒരു 1-2 സ്റ്റെപ്പ് അധികം ചെയ്താൽ നല്ല കാണാൻ ഭംഗിയുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ലഡു നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികളൊക്കെ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you so much.